തൃശൂർ DCC ഓഫീസിൽ കയ്യാങ്കളി. കെ മുരളീധരനെ പിന്തുണയ്ക്കുന്ന സജീവൻ കുരിയച്ചിറയെ കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി. DCC സെക്രട്ടറിയാണ് സജീവൻ കുരിയച്ചിറ. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് ജെയ്സൺ ചാമോളപ്പിൽ. അടിപൊട്ടുന്നത് എപ്പോൾ എന്നത് മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഈ സജീവൻ കെ മുരളീധരനെ പിന്തുണയ്ക്കുന്ന സെക്രട്ടറിയല്ലേ? തീർച്ചയായും ഇപ്പൊ സജീവൻ കുരിയച്ചിറ നമ്മുടെ ചേരാണ്. ഇപ്പൊ ചെറിയ പ്രശ്നങ്ങൾ അതായത് അല്പം മുമ്പ് ഈ ഇത് ഞാൻ DCC ഓഫീസിനകത്താണ്. ആള് കെ മുരളീധരനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ മുരളീധരന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് സജീവൻ കുരിയച്ചിറ. സജീവൻ കുരിയച്ചിറ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് കോൺഗ്രസിന്റെ നേതാക്കൾ ഇവിടുത്തെ നേതാക്കൾ കയ്യേറ്റം ചെയ്തു എന്നതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന പരാതി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പൊ ആള് ഇവിടെ ഇരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കെ മുരളീധരന്റെ ദയനീയമായ പരാജയത്തിന് ശേഷം തൃശ്ശൂരിൽ വലിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷവും ഉരുണ്ടുകൂടുകയായിരുന്നു. നിരന്തരം പോസ്റ്റുകൾ പതിക്കുകയും അതോടൊപ്പം തന്നെ മറ്റു രീതിയിലുള്ള വിഷയങ്ങളിലേക്കും കടക്കുകയായിരുന്നു. അല്ല, എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. എന്നെ തള്ളി ഇവിടെ പിടിച്ച് തള്ളി അത്രേ ഉള്ളൂ. ഹലോ, ഞാൻ DCC ഓഫീസിൽ ഇരിക്കുക. ആ എന്നെ പിടിച്ചവർ തള്ളി ഇതായി എന്നോട് കടന്നു പോകാൻ പറയലും ആകെ ബഹളാക്കി. ആ ജോസ് അടക്കം, ജോസിൻ്റെ അവനടക്കം അവൻ വന്ന റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അത് ചെയ്തത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ. ആ ഏ അത് തന്നെ പറയുന്നത്, ഞാനൊരു DC സെക്രട്ടറി അല്ലേ? ഏ ഇല്ല, ഞാൻ ഇവിടെ കുത്തിയിരിക്കുക. ആ നിങ്ങളിങ്ങോട്ട് പോയോ? അല്ല ഇവിടെ കുറെ ഇതുണ്ട്, നിങ്ങൾ മുകളിൽ പോയാൽ കാണാം. ഇവിടെ സ്ഥിരം നാടകവേദി. അത് സംഭവിക്കും. ഞങ്ങൾ DC പ്രസിഡന്റ് കയറി പോകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിൽക്കണമെന്ന് ഒന്നും പറഞ്ഞില്ല, വിശദം വെച്ച് പോയി. പിന്നെ അത് കഴിഞ്ഞ് കുറേ പിള്ളേരെ വിളിച്ചു കൂട്ടി നേരെ വന്ന് ഇവിടെ ആദ്യം ഇവൻ്റെ മേക്കെട്ട് കയറി കടന്നു പോകാൻ പറഞ്ഞിട്ട് അപ്പം ഞാനവിടെ പോയിട്ടു. അന്യം പിടിച്ച് തല്ലി. അവൻ്റെ കൂടെ കുറേ ക്രിമിനൽസ് ഉണ്ട്, അവരാണിത് ചെയ്തത്. ഇതിപ്പോൾ അവരൊക്കെ മുകളിലുണ്ട്. അല്ല ഞാൻ പറയാം, ഞാൻ ലീഡേഴ്സ് ആയിട്ടൊന്ന് ബന്ധപ്പെട്ടെ. ഞാനൊരു ഭാരവാഹിയാണ്, എനിക്ക് ഒരു വിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളെ അങ്ങനെ DCC പ്രസിഡന്റ് ഇവിടെ കടന്ന് പുറത്ത് പോകാൻ പറഞ്ഞു. എല്ലാവരും ഒരാളോടെ നിൽക്കണ്ട, സജീവാട്ടിനെ പിടിച്ച് ഷോൾഡർ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തോട്ട് പോയി. കാരണം പറഞ്ഞാൽ ഇവിടെ പോസ്റ്റ് ഒട്ടിക്കുന്ന സജീവൻ കുരിയച്ചിറയാണ് അങ്ങനെ പറഞ്ഞിട്ടാണ്. പിന്നെ കുറച്ച് വേറെ ആൾക്കാരും അതെ ഇവിടെ ക്യാമറയുണ്ട്. ഇവിടെ 3 ക്യാമറയും വർക്കിംഗ് ആണ്. ഏതായാലും സുജയ വളരെ മോശം അവസ്ഥയിലേക്ക്, നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി റിപ്പോർട്ട് ചെയ്തു വരികയാണ്. വളരെ മോശം. ജോസ് വള്ളൂർ, DCC പ്രസിഡന്റ് ഇപ്പോൾ എവിടെയുണ്ട്? ആ സ്റ്റെപ്പിന് മുകളിൽ കുറച്ച് നേതാക്കൾ നിൽക്കുന്നുണ്ടല്ലോ. ഈ കയ്യാങ്കളി നടത്തിയ ആളുകളിൽ ഉള്ളതാണോ അവിടെ നിൽക്കുന്നയാൾ? ഒന്ന് ചോദിച്ചു നോക്കൂ. DCയുണ്ട്, പക്ഷെ നമ്മൾക്ക് അങ്ങോട്ട് വരേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ തൃശൂർ DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തന്നെ കയ്യാങ്കളി നടത്താൻ, തനിക്ക് നേരെ കയ്യാങ്കളി ഉണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറയുന്നത്. കെ മുരളീധരനെ അടക്കം ഈ വിവരങ്ങൾ ഇപ്പോൾ അറിയിച്ചു. മറ്റ് നേതാക്കളുമായും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സജീവൻ കുരിയച്ചിറ. സജീവൻ കുരിയച്ചിറ ഇപ്പോൾ DCC സെക്രട്ടറിയാണ്. കെ മുരളീധരനെ പിന്തുണയ്ക്കുന്ന ആളുമാണ്. കഴിഞ്ഞ ദിവസം കെ മുരളീധരനെ പിന്തുണയ്ക്കുന്ന ആളുകളിൽ ചിലർ DCC പ്രസിഡന്റിനെതിരെ പോസ്റ്റർ പതിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ മറുഭാഗത്തുള്ളവർക്ക് എന്താണ് പറയാനുള്ളത്? അവരോട് പോയി ചോദിക്കുക എന്നാണ് സജീവൻ പറഞ്ഞത്. അവരിപ്പോൾ DCC ഓഫീസിൽ മറ്റൊരു ഭാഗത്താണ് അവരൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ജെയ്സൺ അവരുടെ അടുത്തേക്ക് എത്തിയോ? മറുഭാഗത്തുള്ളവർക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കൂ. നാം അതിനുവേണ്ടി ശ്രമം നടത്തി, പക്ഷേ DCC പ്രസിഡന്റോ മറ്റോ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പൊ നേതാക്കൾ പതുക്കെ പതുക്കെ വന്നു എന്നോട് സംസാരിതാക്കി. ഞങ്ങൾ വിഷയം മുകളിലേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് അവൻ കുറച്ച് പിള്ളേരെ വിളിച്ചു വരുത്തി, അവൻ്റെ ഒരു 10-20 ആള്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് നേരെ എൻ്റെ മെക്കെട്ട് കയറി കടന്നു പോകാൻ പറഞ്ഞ് എന്നെ കഴിച്ചിൽ പിടിച്ച് തള്ളലും തിക്കും തിരക്കും ബഹളമായി. ഒരു 15 മിനിറ്റ് എന്നെ ഉന്തിത്തള്ളി ആ പോർച്ചിനെ പുറത്തേക്കാക്കി. ഞാൻ പിടിച്ച ഞാൻ വീണ്ടും ഞാൻ കയറി, അങ്ങനെ വീണ്ടും വാക്ക് തിരക്കായി ബഹളമായി. പിന്നെ അപ്പോഴേക്കും അവനെ നശിപ്പിക്കുന്നത് ഞാനാണെന്ന്, അവനെ നശിപ്പി ജോസിനെ നശിപ്പിക്കുന്നത് ഞാനാണെന്ന്, എനിക്കെന്താ പങ്ക്?
അവൻ്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാവണ ഇതുകൊണ്ട് ഇനി ഞാനൊരു ഡി സി സി പരിപാടിയിലേക്ക ഞാൻ ഡി സി സി ഓഫീസിൽ വെച്ചിട്ട് ഇത് ഉണ്ടായിക്കുന്നത് നിങ്ങളിതിന് ലീഡേഴ്സ് എന്ന നിലയ്ക്ക് സീനിയേഴ്സ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് എൻ്റെ പരാതി പറയാം. ഞാൻ ഇവിടെ ഇരിക്കുക അപ്പോൾ ആ അവൻ അന്നെ തല്ലി കൊല്ലട്ടെ. എന്താ അത് നിങ്ങൾ തീരുമാനിച്ച ശുചിയ? ഇപ്പോൾ അദ്ദേഹം വിവിധ നേതാക്കളുമായിട്ട് സംസാരിക്കുകയാണ്. പ്രശ്ന പരിഹാരത്തിന് ഇപ്പോൾ നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ. വളരെ മോശം ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കോൺഗ്രസ് പാർട്ടി ഓഫീസിനകത്തോ അല്ലെങ്കിൽ സമീപത്തോ ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള മോശം അവസ്ഥയിലേക്ക് ഇവിടുത്തെ കെ മുരളീധരൻ പരാജയം കൊണ്ടെത്തിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി വ്യാപകമായ പോസ്റ്റർ പതിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. പരസ്പരം പഴിചാരിക്കൊണ്ട് പോസ്റ്റർ പതിക്കുന്ന സ്ഥിതി ഓരോ ദിവസവും ഓരോ ഗ്രൂപ്പുകളും ചേർന്ന് പോസ്റ്റുകൾ പതുക്കിയ ഡി സി സി ഓഫീസിന് മുമ്പിൽ. അതിനുശേഷം അത് മറ്റു രീതിയിലേക്ക് വളരെ മോശം അവസ്ഥയിലേക്ക് പോവുക നടക്കമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് ഒരു കയ്യാങ്കളി എന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് ഇപ്പോൾ സജീവൻ കുര്യച്ച പറയുന്ന ഇവിടെ നേടിയിട്ട് പോകുന്നില്ല. നേതാക്കൾ ഇടപെട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. തന്നെ കയ്യേറ്റം ചെയ്തതിന് പരിഹാരം ഉണ്ടാകണം. താൻ ഡി സി സി ജനറൽ സെക്രട്ടറിയാണ്. കെ മുരളീധരൻ ഇപ്പോൾ കോഴിക്കോടാണ്. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് ഇരിക്കുകയാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മറ്റു സ്ഥലങ്ങളിലൂടെ നടക്കുന്നുണ്ട്. കെ മുരളീധരൻ്റെ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായിയാണ് സജീവൻ കുര്യച്ചർ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ മുരളീധരനൊപ്പം മുഴുവൻ സമയം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരിലെ ഏറ്റവും ശക്തനായ അനുയായി എന്ന നിലയിൽ അദ്ദേഹമാണ് ഇവിടെ ജോസ് വള്ളൂരും ടി എം പ്രതാപനുമെതിരെ ഇടപെടാൻ പോകുന്നത് എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം കെ മുരളീധരൻ ഇപ്പോൾ കെ സുധാകരനുമായൊക്കെ കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടത്തിയെങ്കിലും തിരിച്ചു വരുമോ എന്നുള്ളതിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. നമുക്ക് കോഴിക്കോട്ട് നിന്ന് കെ മുരളീധരൻ്റെ പ്രതികരണത്തിലേക്കും ഈ വിഷയത്തിൽ പോകണം. കാരണം ഡി സി സി സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്തു എന്നുള്ള പരാതി അദ്ദേഹം തന്നെ ഉന്നയിക്കുകയാണ്. തൃശ്ശൂരിലെ ഡി സി സി ഓഫീസിൽ സി സി ടി വി ക്യാമറകളൊക്കെ ഉള്ളതാണ്. കെ പി സി സിക്ക് അത് പരിശോധിക്കുകയും ചെയ്യാം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ ഇങ്ങനെ അടി പൊട്ടുന്നത് നല്ലതാണോ, അണികളുടെ മുന്നിൽ ഇതൊക്കെയാണോ കൊടുക്കേണ്ട ഒരു മാതൃക എന്നുള്ളത് നേതാക്കൾ കൂടി ചിന്തിക്കേണ്ടതാണ്. എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത് പരിഹരിക്കാൻ കെ പി സി സി ഒരു ഭാഗത്ത് ശ്രമം തുടരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ജെയ്സൺ ചാമ്പോളപ്പിലാണ് തൃശ്ശൂർ ഡി സി സി ഓഫീസിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്.